നമസ്കാരം ഇന്നൊരു കലാപരിപാടി ഉണ്ടായിരുന്നു മുഖ്യൻ്റെ മൂന്നാറിലേക്കുള്ള ടൂറ് ടൂറ് അങ്ങനെ തന്നെ പറയണം നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല കാഴ്ചയൊക്കെ കണ്ട് ഒരു സൂപ്പർ വിനോദയാത്ര അതും ഹെലികോപ്റ്ററിൽ കൂടെ കുറേ പരിവാരങ്ങൾ ലേശം ഉളുപ്പുണ്ടോ സി എം എ താങ്കൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വൃത്തികെട്ട കാട്ടിക്കൂട്ടലിന് നിൽക്കുമായിരുന്നു കഷ്ടം ഈ കാണുന്ന ജനങ്ങൾ കഴുതയല്ല എന്നും കഴിക്കുന്നത് ചോറാണ് എന്നും ഓർത്താൽ നന്ന് മനുഷ്യജീവനെ താങ്കൾ വേർതിരിച്ചു കണ്ടു ഇതിന് താങ്കൾ ഇട്ട വിലയും ഞങ്ങൾ കണ്ടു കരിപ്പൂരിൽ പിറ്റേന്ന് പറഞ്ഞിറങ്ങി നല്ല കാര്യം ഞങ്ങളും കൈയടിച്ചു പക്ഷെ രാജമലയിലെ ആ മനുഷ്യനെ നിങ്ങൾ കണ്ടില്ല മിനിസ്റ്റർ ശരി ആയിക്കോട്ടെ ആ മനുഷ്യരെ അവസാനമായി താങ്കൾ പോയി കണ്ടില്ലായെങ്കിലും എടുത്ത് കുഴിച്ചിട്ടോളം മനുഷ്യർ അവരോട് അത് മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്നിട്ടും നമ്മുടെ മുഖ്യൻ സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഒരു ദുരന്ത സ്ഥലത്തേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു അതും വലിയൊരു പടയുമായി എന്തിന് ആരെ കാണാൻ അൻപത്തി മനുഷ്യരുടെ മൃതദേഹങ്ങളാണ് ആറ് ദിവസം നീണ്ട തിരച്ചിലിൽ കണ്ടെത്തിയത് പതിനഞ്ചു മൃതദേഹങ്ങളാണ് ഇനി കണ്ടെത്താനുള്ളത് അതിനു വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്നും തുടരുന്നത് ആ മണ്ണിലേക്കാണ് എല്ലാം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി താങ്കൾ പറന്നെത്തിയത് കരിപ്പൂരിൽ വിമാന ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപുണ്ടായ ദുരന്തം പറയാൻ പാടില്ല എങ്കിലും പറയാതെ വയ്യ കരിപ്പൂരിൽ പൊലിഞ്ഞത് പതിനെട്ട് ജീവനുകൾ എന്നാൽ ഇവിടെ അൻപത്തിയഞ്ചു മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ജീവനോടെ കിട്ടാനല്ല ഇനി അവശേഷിക്കുന്ന മറ്റുള്ളവരെ ജീവനോടെയെങ്കിലും കിട്ടണമെന്നല്ല ആ മൃതദേഹങ്ങളെങ്കിലും അവസാനമായി ഒന്ന് കാണാനാണ് തീവ്ര ശ്രമം നടക്കുന്നത് എന്തായാലും ചെന്നു കണ്ടു കീഴടക്കി മടങ്ങി അതാണ് മുഖ്യന്റെ ആപ്തവാക്യം മറ്റൊരു കാര്യം എടുത്തു പറയണം ഇന്ന് പോയ ആ യാത്രയെക്കുറിച്ച് ആ തൊലിക്കട്ടി പറയേണ്ട വയ്യ ശവത്തിൽ കുത്തി നോവിക്കും പോലെ എല്ലാം കഴിഞ്ഞപ്പോൾ കയറി ചെന്നുവെന്ന് മാത്രമല്ല മാസ് ഡയലോഗും വെച്ച് കാച്ചി പെട്ടിമുടിയിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് നിർമ്മിച്ചു നൽകും ദുരന്തബാധിതരെ സഹായിക്കാൻ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യും എല്ലാ കുടുംബങ്ങൾക്കും അവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വീടുകൾ നിർമ്മിച്ചു നൽകും എങ്ങനെ മാസല്ലേ സഖാവിൻ്റെ ഡയലോഗ് അപ്പോഴേ സഖാവേ ആർക്കാണ് നിങ്ങൾ ഈ സഹായമൊക്കെ വാഗ്ദാനം ചെയ്യുന്നത് അത് ഏറ്റുവാങ്ങാനും അവിടെ അതിനു മാത്രം മനുഷ്യരൊന്നും ജീവിച്ചിരിപ്പില്ല സഖാവേ രക്ഷപ്പെട്ടതാകെ പതിനാല് പേർ അതും ഉറ്റവരെ നഷ്ടപ്പെട്ട പതിനാല് പേർ അത് അവിടെ നിൽക്കട്ടെ എന്തായാലും അതിലേക്കൊന്നും പോകാനില്ല മുഖ്യൻ പറഞ്ഞ മാസ് ഡയലോഗ് തീർന്നിട്ടില്ല സർക്കാർ കാണുന്നത് കണ്ണൻ ദേവൻ കമ്പനി തന്നെ നല്ല രീതിയിൽ സഹായവുമായി മുന്നോട്ട് വരുമെന്നാണ് പോലും സ്ഥലം വേണം സ്ഥലത്തിനൊപ്പം വീട് നിർമ്മിക്കാനുള്ള സഹായം വേണം സർക്കാർ ഇതിന് സന്നദ്ധമാകും സഹായിക്കുന്നവർക്ക് സഹായിക്കാൻ സാധിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ അർത്ഥം അതിനു മാത്രം താങ്കൾ ഇങ്ങനെ കൈയഴിഞ്ഞ് സഹായിക്കുകയെന്നും വേണ്ട അടുത്ത ഒരു മണ്ണിടിച്ചിൽ വരെ ഒന്ന് കാത്തിരുന്നാൽ മതിയാകും എന്തായാലും സഖാവ് മൂന്നാർ വരെ പോയി ഒന്ന് കറങ്ങിയതല്ലേ അതും ഈ കോവിഡ് കാലത്ത് അവിടുന്ന് കുറച്ച് തേയിലയും ചോക്ലേറ്റും കാപ്പി കുരുവൊക്കെ അങ്ങ് മേടിച്ചിട്ട് വീട്ടിലുള്ളവർക്കും സന്തോഷമാകും